ന്യൂസ് ഡെസ്കിൽ നിന്ന് അജി കുഞ്ഞുങ്ങോനുണ്ട് അജി ഒരു ചരിത്രമാണില്ലാതാവുന്നത് അതിനർത്ഥം ഒരു വനിത എന്ന നിലയിൽ അവർ ചെയ്ത ചില എങ്ങനെ ഓർക്കാൻ ഈ ഘട്ടത്തിൽ എന്നുണ്ട് തീർച്ചയായും ജുഡീഷ്യറിയിലേക്ക് വനിതകളെ ആകർഷിച്ചതിൽ പ്രധാന വ്യക്തിത്വം ആയിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബി ബി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുപ്പതാം തീയതി പത്തനംതിട്ട ജില്ലയിൽ അതായത് കുന്നത്തൂർ താലൂക്ക് അന്നത്തെ കുന്നത്തൂർ താലൂക്കിലെ കണ്ണങ്കരയിലായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിബിയുടെ ജനനം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലും വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം അവിടെ നിന്ന് നേടി കാതോലിക്കേറ്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം അങ്ങനെ ആ ത്തിൽ വലിയ രീതിയിൽ മറ്റുള്ള പെൺകുട്ടികൾക്ക് പ്രചോദനമാകുന്ന തലത്തിലായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിബിയുടെ നാൾ വഴികൾ എല്ലാം കടന്നു പോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം പതിനാലാം തീയതി പത്തനംതിട്ടയിലെ അതായത് ഇന്നത്തെ പത്തനംതിട്ട ജില്ലയടങ്ങുന്ന കുന്നത്തൂർ താലൂക്കിലെ ഒരു അഭിഭാഷക ആയിട്ടാണ് തൻ്റെ ജുഡീഷ്യറി ജീവിതം ജസ്റ്റിസ് ഫാത്തിമ ബിബി ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവരുടെ കരിയറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മുൻസിഫ് മജിസ്ട്രേറ്റായി നിയമതയായി അവിടെ നിന്നും ജുഡീഷ്യറിയിലേക്ക് ഉന്നത പദവികളിലേക്ക് അവർ കടന്നുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സബ് സബ് ജഡ്ജായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പദവിയായി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജില്ലാ ജഡ്ജിയായി അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തൻ്റെ കരിയറിൽ ജസ്റ്റിസ് ഫാത്തിമ ബി ബിക്ക് നേടാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മാസം പതിനാലാം തീയതിയാണ് കരിയറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ജസ്റ്റിസ് ഫാത്തിമ ബി ഒപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ മാസം ആറാം തീയതി സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു വനിതാ ജഡ്ജി ഉയർത്തപ്പെടുന്നു ആ വനിതാ ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് ഫാത്തിമ ബി ബി കേരളത്തിൽ നിന്നുമുള്ള ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി എന്നീ തലങ്ങളിൽ അവർ ഉയർത്തപ്പെട്ടു അങ്ങനെ അവരുടെ ജുഡീഷ്യറിയിൽ അവരുടെ വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ആണ് അവരുടെ കരിയറിൽ ഒന്നടങ്കം തന്നെ വഴിവെച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം ആണ്ടിൽ അവർ തമിഴ്നാട് ഗവർണറായി നിയമിതയായി ഈ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൻ്റെ തുടക്കത്തിലാണ് തമിഴ്നാട് ഗവർണറായി ജസ്റ്റിസ് ഫാത്തിമ ബി ബി നിയമിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ തമിഴ്നാടുമായി പ്രത്യേകിച്ച് തമിഴ്നാട് കേരളവുമായി വലിയ രീതിയിലുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ നിർണായക ഇടപെടൽ വ്യക്തി ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അവർ എന്നുള്ളതിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജയലളിതയും ജസ്റ്റിസ് ഫാത്തിമ ബിബിയും തമ്മിൽ വലിയ അഗാധമായ ഒരു ബന്ധമുണ്ടായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബിബി ഗവർണർ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ജയലളിത ജസ്റ്റിസ് ഫാത്തിമ ബിബിയോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബി പറഞ്ഞു എൻ്റെ ഗ്രാമപ്രദേശമായ പത്തനംതിട്ടയിൽ നിന്നും ചെന്നൈയിലേക്ക് ഒരു ബസ് സർവീസ് വേണം ഗതാഗത സംവിധാനം വേണം അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ചെങ്ങന്നൂർ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ് വിദൂരങ്ങളിൽ അതായത് പത്തനംതിട്ടയും ചെങ്ങന്നൂരും തമ്മിൽ നല്ല ദൂരമുണ്ട് അവിടെ നിന്നാണ് ആളുകൾ ട്രെയിൻ കയറുന്നത് അപ്പോൾ ഒരു ബസ് സർവീസ് വേണമെന്ന് പറഞ്ഞു ഇന്നും ആ ബസ് സർവീസ് മുടങ്ങാതെ സർവീസ് നടത്തുന്നുണ്ട് അത് ജസ്റ്റിസ് ഫാത്തിമ ബി ബിക്ക് ഒരു ആദരമായി തമിഴ്നാട് സർക്കാർ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത നൽകിയ ഒരു വലിയ സമ്മാനം തന്നെയായിരുന്നു ഈ ബസ് സർവീസ് എന്നുള്ളത് അതിന്നും ചെന്നൈയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും എല്ലാ ദിവസവും മുടങ്ങാതെ സർവീസ് നടത്തും അങ്ങനെ തമിഴ്നാടുമായി വലിയ അടുപ്പം പ്രത്യേകിച്ച് ജയളിതയുമായി ബന്ധപ്പെട്ട വലിയ അടുപ്പം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്ന ചരിത്രപരമായ പദവി വഹിച്ച ഒരു വനിത അതിനപ്പുറം ഒരു ജീവിതകാലത്ത് നേടാൻ കഴിയുന്ന വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വനിതയാണ് ഇപ്പോൾ വിട പറയുന്നത് അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്